അപ്പോൾ നമ്മളിനി കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ, അതായത് നമ്മുടെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റിലെ ആദ്യ ചാപ്റ്റർ അല്ലേ, അതായത് ചാപ്റ്റർ നമ്പർ 10, കെമിക്കൽ ചേഞ്ചസ്, രാസമാറ്റങ്ങൾ. അപ്പോൾ രാസമാറ്റങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇനി പുതുതായിട്ട് കെമിസ്ട്രിയിൽ പഠിക്കേണ്ടത്. അപ്പോൾ അറിയാമല്ലോ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് കെമിസ്ട്രിയിലെ ആദ്യ ചാപ്റ്റർ, അതായത് ടോട്ടൽ ചാപ്റ്റർ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ പത്താമത്തെ ചാപ്റ്ററായിട്ട് വരും കെമിക്കൽ ചേഞ്ചസ്, രാസമാറ്റങ്ങൾ. അപ്പോൾ ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും, ഭൗതിക മാറ്റങ്ങളും രാസമാറ്റങ്ങളും അല്ലേ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടും ഓരോ ദിവസവും വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ദെൻ ഫിസിക്കൽ ചേഞ്ച് അഥവാ ഭൗതിക മാറ്റത്തിൽ അതിനകത്തുള്ള മോളിക്യൂൾസിൻ്റെ അഥവാ തന്മാത്രാ ക്രമീകരണത്തിലെ മാത്രം മാറ്റമാണ് നടക്കുന്നത്. അതായത് ഒരു പദാർത്ഥത്തിലെ അതിൻ്റെ അകത്തുള്ള തന്മാത്രകളുടെ മോളിക്യൂൾസിൻ്റെ ക്രമീകരണത്തിൽ മാത്രം മാറ്റം നടക്കുകയാണെങ്കിൽ അവിടെ അത് ഭൗതിക മാറ്റമാണ്, ഫിസിക്കൽ ചേഞ്ച് ആണെന്ന് നമ്മൾ പറയും. ദെൻ കെമിക്കൽ ചേഞ്ച് അഥവാ രാസമാറ്റമാണെങ്കിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ന്യൂ സബ്സ്റ്റൻസ് അഥവാ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് കെമിക്കൽ ചേഞ്ച് അഥവാ രാസമാറ്റം എന്ന് പറയുന്നത്. വിവിധ തരം രാസമാറ്റങ്ങൾ, അവയിലെ ഊർജ്ജ മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് നമുക്ക് ഈ പാഠഭാഗത്തിൽ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, എന്താ അവിടെ ചില ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ദെൻ ആദ്യം തന്നെ, വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ഹാപ്പൻ അറൗണ്ട് അസ് എവറി ഡേ, നമുക്ക് ചുറ്റും ഓരോ ദിവസവും നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നടക്കുന്നത്. ദെൻ അതിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുന്ന മാറ്റങ്ങളെ ലിസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാം. അതിൽ ചില കാര്യങ്ങൾ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുക ഓരോന്നോ. ഒന്ന്, വാട്ടർ ബിക്കമിങ് വാട്ടർ വേപ്പർ, അതായത് ജലം നീരാവിയാകുന്നു. രണ്ട്, ബേണിങ് ഓഫ് വുഡ്, വിറക് കത്തുന്നു. മൂന്ന്, റസ്റ്റിങ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പിക്കുന്നു. ദെൻ അടുത്തത്, മെൽറ്റിംഗ് ഓഫ് വാക്സ്, മെഴുക് ഉരുകുന്നു. ദെൻ എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ്, വടക്കം പൊട്ടുന്നു. ദെൻ അടുത്തത്, കട്ടിംഗ് ഓഫ് വുഡ്, അതായത് വിറക് വെട്ടുന്നു. ഇത്തരം ഒത്തിരി സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ ധാരാളം സന്ദർഭങ്ങൾ നമുക്ക് എഴുതി ചേർക്കാൻ പറ്റും. കാരണം നമ്മുടെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇതിൽ ഭൗതിക മാറ്റങ്ങളുമുണ്ട്, രാസമാറ്റങ്ങളുമുണ്ട്, അഥവാ ഫിസിക്കൽ ചേഞ്ചും ഉണ്ട്, കെമിക്കൽ ചേഞ്ചും ഉണ്ട്. ഫിസിക്കൽ ചേഞ്ചുണ്ട്, കെമിക്കൽ ചേഞ്ചുണ്ട്. മലയാളത്തിൽ ഭൗതിക മാറ്റമുണ്ട്, രാസമാറ്റമുണ്ട് അല്ലേ. ഭൗതിക മാറ്റമുണ്ട്, രാസമാറ്റമുണ്ട്. ഈ തന്നിരിക്കുന്ന ഉദാഹരണങ്ങളെ നമുക്ക് ഭൗതിക മാറ്റം, രാസമാറ്റം, അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച് എന്നിങ്ങനെ തരംതിരിക്കാനായിട്ട് സാധിക്കും അല്ലേ. ദെൻ നോക്കുക, ഫസ്റ്റ് തന്നിരിക്കുന്നത്, വാട്ടർ ബിക്കമിങ് വാട്ടർ വേപ്പർ, ജലം നീരാവിയാകുന്നു. ജലം നീരാവിയാകുന്നത് ഭൗതിക മാറ്റമാണോ, രാസമാറ്റമാണോ, ഫിസിക്കൽ ചേഞ്ചാണോ, കെമിക്കൽ ചേഞ്ചാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, നമുക്ക് കെമിക്കൽ ചേഞ്ചിൽ, രാസമാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുക ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരെണ്ണം ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ പേപ്പർ നമ്മൾ കത്തിക്കുകയാണ്. ഈ പേപ്പർ കത്തുമ്പോൾ എന്താ, ചാരമെന്ന് പറയുന്ന പുതിയൊരു പദാർത്ഥം ഉണ്ടായി. അതിനെ തിരിച്ച് നമുക്ക് ഒരിക്കലും പഴയ അവസ്ഥയിലേക്ക്, പേപ്പറിലേക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ഈ ആദ്യത്തെ അവസ്ഥയായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത മറ്റൊരവസ്ഥയിലേക്ക്, അതൊരു സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. ഓക്കെ. എന്നാൽ ഈ വെള്ളം തിളപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ നീരാവിയാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഒരു താൽക്കാലികമായിട്ടുള്ള മാറ്റമാണ്. അതിനെ നമുക്ക് തണുപ്പിച്ച് കഴിഞ്ഞാൽ, ഈ നീരാവിയെ, വാട്ടർ പേപ്പറിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതിനെ എന്താക്കി മാറ്റാം, വെള്ളമാക്കി മാറ്റാം. ഓക്കെ. ഇത്തരത്തിൽ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഭൗതിക മാറ്റമാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ചാണ്. അപ്പോൾ ഒന്നാമത്തെ തന്നിരിക്കുന്നത്, വാട്ടർ ബിക്കമിങ് വാട്ടർ പേപ്പർ എന്നുള്ളത് ഭൗതിക മാറ്റം അഥവാ ഫിസിക്കൽ ചേഞ്ചിന് ഉദാഹരണമാണ്. ജലം നീരാവിയാകുന്നത് ഫിസിക്കൽ ചേഞ്ചാണ്. ഓക്കെ. ഞാനിവിടെ മലയാളമാണ് എഴുതുന്നത്. അപ്പോൾ ജലം നീരാവിയാകുന്നത് അഥവാ വാട്ടർ ബിക്കമിങ് വാട്ടർ വേപ്പർ എന്നുള്ളത് ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ്. ഓക്കെ. ഇനി രണ്ടാമത് തന്നിരിക്കുന്നത് എന്താ, ബേണിങ് ഓഫ് വുഡ് അഥവാ വിറക് കത്തുന്നത്. ദെൻ ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞേ ഉള്ളൂ പേപ്പർ കത്തുന്ന കാര്യം. എന്ന് പറയുന്ന പോലെ തന്നെ വിറക് കത്തുമ്പോൾ അവിടെ സ്ഥിരമായിട്ടുള്ളൊരു മാറ്റമാണ് ഉണ്ടാകുന്നത് അല്ലേ. കരി, അല്ലെങ്കിൽ കരി എന്നുള്ള പുതിയൊരു പദാർത്ഥം അവിടെ ഉണ്ടാകുകയാണ് കത്തിയതിന് ശേഷം. തിരിച്ചതിനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതായത് വിറക് കത്തുക എന്ന് പറയുന്നത് എന്തിൻ്റെ കൂട്ടത്തിൽ പറയാം, ഒരു രാസമാറ്റമാണ് അഥവാ ഒരു കെമിക്കൽ ചേഞ്ചാണ്.
അപ്പോൾ വിറക് കത്തുന്നു എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ചേഞ്ചാണ്, രാസമാറ്റമാണ്, അത് സ്ഥിരമായിട്ടുള്ളൊരു മാറ്റമാണ്. അപ്പോൾ മനസ്സിലായില്ലേ? ദെൻ മൂന്നാമത്തെ നോക്കുക, റസ്റ്റിംഗ് ഓഫ് അയൺ അഥവാ ഇരുമ്പ് തുരുമ്പിക്കുന്നു. റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പിക്കുന്നു. ഇരുമ്പ് തുരുമ്പിക്കുക എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള മാറ്റമാണ് അല്ലേ. ഈ തുരുമ്പിനെ അല്ലെങ്കിൽ തുരുമ്പിച്ച അതിനെ നമുക്ക് പഴയ അവസ്ഥയിലേക്കൊന്നും മാറ്റാൻ സാധിക്കില്ല. അവിടെ പുതിയ പദാർത്ഥം, തുരുമ്പ് എന്ന് പറയുന്ന പുതിയൊരു പദാർത്ഥം രൂപം കൊണ്ടു. ഇതൊരു സ്ഥിരമായ മാറ്റമാണ്. അപ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുക, റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ചേഞ്ചാണ് അഥവാ രാസമാറ്റമാണ്. ഓക്കെ, അപ്പോൾ റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത് ഒരു രാസമാറ്റമാണ്, കെമിക്കൽ ചേഞ്ചാണ്. ദെൻ അതിനുശേഷം അടുത്തത് മെൽറ്റിംഗ് ഓഫ് വാക്സ് അഥവാ മെഴുക് ഉരുകുന്നത്. ഓക്കെ, നമ്മൾ മെഴുകുതിരി കത്തിക്കുന്നു. മെഴുകുതിരി കത്തിക്കുമ്പോൾ എന്താ, ആ മെഴുക് ഉരുക്കി താഴത്തേക്ക് വരുന്നുണ്ട് അല്ലേ. ഈ താഴത്തേക്ക് അത് വെള്ളം പോലെയായി അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലേക്ക് വന്ന് അത് ഉരുക്കി താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് എന്ത് തന്നെയായാ മാറുന്നത്, മെഴുക് തന്നെയായാ മാറുന്നത് അല്ലേ. അപ്പോൾ അതിലെ തന്മാത്രകളുടെ അറേഞ്ച്മെൻ്റ് അഥവാ ക്രമീകരണത്തിൽ വന്ന വ്യത്യാസമല്ലാതെ അവിടെ സ്ഥിരമായ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. അവിടെ നമുക്ക് മെഴുക് തന്നെയാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു താൽക്കാലികമായ ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു ചേഞ്ചാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം മാറ്റം, ഇവിടെ ജലം നീരാവിയാകുന്നത് പോലെയുള്ള ഒരു മാറ്റമാണത്, തിരിച്ച് നമുക്ക് അതേ പഴയ അവസ്ഥയിലേക്ക് തന്നെ വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മെഴുക് ഉരുകുന്നത് എന്താ, ഭൗതിക മാറ്റമാണ്, ഫിസിക്കൽ ചേഞ്ചാണ്. അപ്പോൾ മെൽറ്റിംഗ് ഓഫ് വാക്സ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ചാണ്, ഭൗതിക മാറ്റമാണ്. ദെൻ അടുത്തത് എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ്. എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ്, പടക്കം പൊട്ടുന്നത്. പടക്കം പൊട്ടുക, പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ വീണ്ടും പടക്കമാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പടക്കം പൊട്ടുക എന്ന് പറയുന്ന ഒരു സ്ഥിരമായ മാറ്റമാണ്, ഒരു പെർമനൻ്റ് ചേഞ്ചാണ്. അപ്പോൾ അതേതാ, രാസമാറ്റമാണ് അല്ലേ. അപ്പോൾ പടക്കം പൊട്ടുന്നു അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ചേഞ്ചാണ്. ഓക്കെ, ദെൻ ഇനി അടുത്തത് കട്ടിംഗ് ഓഫ് വുഡ് അല്ലെങ്കിൽ വിറക് വെട്ടുന്നു. വിറക് വെട്ടുമ്പോൾ എന്താ പ്രത്യേകത? വിറക് വെട്ടുമ്പോൾ അതിൻ്റെ ആ ഒരു വലിയ കഷ്ണം വിറകെടുത്ത് നമ്മൾ വെട്ടുക എന്ന് പറഞ്ഞാൽ അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റും. പക്ഷേ അത് എന്ത് തന്നെയാണ്, വിറക് തന്നെയാണ്. അവിടെ ഒരിക്കലും പുതിയ പദാർത്ഥം രൂപം കൊള്ളുന്നില്ല. അതിൻ്റെ ആ ഷേപ്പിൽ അല്ലെങ്കിൽ ആ ആകൃതിക്ക് വ്യത്യാസം വരുന്നതല്ലാതെ ഒരിക്കലും പുതിയ പദാർത്ഥം അവിടെ രൂപം കൊള്ളുന്നില്ല. താൽക്കാലികമായ മാറ്റമാണ്. അപ്പോൾ പുതിയ പദാർത്ഥം അവിടെ രൂപം കൊള്ളുന്നില്ല. അപ്പോൾ അത്തരം മാറ്റങ്ങളാണ് ഏത്, ഭൗതിക മാറ്റം അഥവാ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ വിറക് വെട്ടുന്നത് എന്ന് പറയുന്നത് ഒരു ഭൗതിക മാറ്റമാണ് അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ചാണ്. കട്ടിംഗ് ഓഫ് വുഡ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ചാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് എക്സാമ്പിൾ വീതം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ആറെണ്ണത്തെ നമ്മൾ തരംതിരിച്ച് രണ്ട് കോളത്തിലേക്ക് മാറ്റി. ഇനി ചെയ്യേണ്ടത് ഇതുപോലെ ഒരു അഞ്ച് എക്സാമ്പിൾ, ഇവിടെയും അഞ്ച് പുതിയതായിട്ടുള്ള എക്സാമ്പിൾ എഴുതണം, ഇവിടെയും അഞ്ച് പുതിയ ഉദാഹരണങ്ങൾ എഴുതണം. അങ്ങനെ ഈ ടേബിൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് ഒന്ന് ഹോംവർക്കായിട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കുക, അവിടെ നെക്സ്റ്റ് പേജ് തിങ്ക് അബൌട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ടു ടൈപ്സ് ഓഫ് ചേഞ്ചസ് ഗിവൺ ഇൻ ദ ടേബിൾ. ഈ പട്ടികയിൽ തന്നിട്ടുള്ള രണ്ട് തരം മാറ്റങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചിന്തിച്ചിട്ടുണ്ടല്ലോ. അല്ലാതെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റം, രാസമാറ്റത്തെക്കുറിച്ചൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ ഇൻ ഫിസിക്കൽ ചേഞ്ചസ് ഓൺലി ദ അറേഞ്ച്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് വിത്ത് ഇൻ ദ സബ്സ്റ്റൻസ് ചേഞ്ചസ്. ഭൗതിക മാറ്റത്തിൽ പദാർത്ഥങ്ങളിലെ അതിനകത്തുള്ള മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് അഥവാ തന്മാത്രാ ക്രമീകരണം മാത്രമാണ് വ്യത്യാസപ്പെടുന്നത്. This is a temporary change. അതായത് ഭൗതിക മാറ്റം, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ടെമ്പററി ചേഞ്ചാണ് അഥവാ താൽക്കാലികമായ മാറ്റമാണ്. But in a chemical change, one substance get completely transformed into a new substance. എന്നാൽ രാസമാറ്റത്തിൽ ഒരു പദാർത്ഥം പൂർണ്ണമായി പുതിയൊരു പദാർത്ഥമായി മാറുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഏതാ, ഇരുമ്പ് തുരുമ്പിക്കുന്നത് അല്ലെങ്കിൽ എന്താ പടക്കം പൊട്ടുന്നത്, വിറക് കത്തുന്നത്, അവിടെ എല്ലാം ആദ്യം ഉണ്ടായിരുന്ന പദാർത്ഥം മറ്റ് പുതിയൊരു പദാർത്ഥമായിട്ട്, ന്യൂ സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നു. ഓക്കെ, അതായത് ഇതൊരു എന്താ പെർമനൻ്റ് ചേഞ്ചാണ്. ദാറ്റ് ഈസ് ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ്, അവിടെ പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നുണ്ട്. ദിസ് ഈസ് എ പെർമനൻ്റ് ചേഞ്ച്, അതായത് ഇതൊരു സ്ഥിരമായ മാറ്റമാണ്. ഓക്കെ, ഇനി ആ ബോക്സിലുള്ള കാര്യം നോക്കുക. ഡ്യൂറിങ് എ ഫിസിക്കൽ ചേഞ്ച് ഓൺലി എ ചേഞ്ച് ഇൻ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഒക്കേഴ്സ്. അതായത് ഭൗതിക മാറ്റത്തിൽ തന്മാത്രാ ക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ് നടക്കുന്നത്. ഹെൻസ് ഇറ്റ് ക്യാൻ ബി ഈസിലി ത്രൂ ബ്രോഡ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ ഇതിനെ പഴയ അവസ്ഥയിലേക്ക് എളുപ്പം മാറ്റാൻ കഴിയും. മെഴുകുരുകുന്ന കാര്യം നമ്മൾ പറഞ്ഞ പോലെ.
Then in the case of chemical changes, new molecules are formed. എന്നാൽ രാസമാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഒരു ഹെഡിങ് ആദ്യം പറഞ്ഞ കാര്യം എഴുതിയതിന് ശേഷം ഇങ്ങനെ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച് ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച് എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഭൗതിക മാറ്റവും രാസമാറ്റവും എന്ന ഹെഡിങ് കൊടുത്തിട്ട് ആ ഇപ്പോൾ പറഞ്ഞ ആ ബോക്സിലുള്ള കാര്യം അങ്ങോട്ടേക്ക് ഒന്ന് എഴുതിയെടുക്കണം. ആ പറഞ്ഞ കാര്യം ഒന്നുകൂടിയൊക്കെ വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ദെൻ അതിന് താഴെ ഒരു പരീക്ഷണമുണ്ട്, അത് നമുക്കൊന്ന് പറയാം. ടേക്ക് ടു ബീക്കേഴ്സ് ആൻഡ് ഫിൽ 3/4 ഓഫ് ദം വിത്ത് വാട്ടർ. രണ്ട് ബീക്കറുകളിൽ മുക്കാൽ ഭാഗം ജലമെടുക്കുക. ഡ്രോപ്പ് എ സ്മോൾ പീസ് ഓഫ് സോഡിയം ഇൻ 1 ബീക്കർ. അതിൽ ഒരു ബീക്കറിൽ എന്ത് ചെയ്യുക, ഒരു ചെറിയ കഷ്ണം സോഡിയം ഇടുക. നോട്ടീസ് ദ ഫോർമേഷൻ ഓഫ് എ ഗ്യാസ് ബൈ വിഗറസ് റിയാക്ഷൻ ബിറ്റ്വീൻ സോഡിയം ആൻഡ് വാട്ടർ. ഈ സോഡിയവും ജലവും തമ്മിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ഒരു വാതകം പുറത്തു വരുന്നത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ആഫ്റ്റർ ദ റിയാക്ഷൻ ആഡ് 2 ഡ്രോപ്സ് ഓഫ് ഫിനോഫ്താലിൻ ഇൻ ബോത്ത് ദ ബീക്കേഴ്സ്. വാട്ട് ഡു യു ഒബ്സർവ്? ഈ പ്രവർത്തനത്തിന് ശേഷം രണ്ട് ബീക്കറിലും ഒരു തുള്ളി ഫിനോഫ്താലിൻ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ, കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഫിനോഫ്താലിൻ എന്ന് പറയുന്ന ആ ഇൻഡിക്കേറ്റർ, എന്താ ഒരു തുള്ളി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളി രണ്ട് ബീക്കറിലും ചേർക്കുക. എന്ത് മാറ്റമാണ് അവിടെ നമ്മൾ നിരീക്ഷിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ സോഡിയം നമ്മളിട്ട ബീക്കറിൽ, സോഡിയം ഇട്ട ബീക്കറിലെ ആ വെള്ളത്തിൻ്റെ നിറം എന്താ പിങ്ക് കളറായി മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താ, രണ്ടിലും ഒരേപോലെ വെള്ളം എടുത്തിട്ട്, രണ്ട് ബീക്കറിലും ഒരേപോലെ വെള്ളം എടുത്തിട്ട് ഒന്നിൽ ഒരു കഷ്ണം സോഡിയം ഇട്ടു, ആ സോഡിയവും ജലവുമായിട്ട് പ്രവർത്തിച്ചതിന് ശേഷം അതിനകത്തുനിന്ന് ഒരു ഗ്യാസ് ഉണ്ടാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ ചെയ്ത കാര്യം എന്താ, ആ രണ്ട് ബീക്കറിലേക്കും ഒന്നോ രണ്ടോ തുള്ളി ഫിനോഫ്താലിൻ അങ്ങോട്ട് ഒഴിച്ചു. അപ്പോൾ നേരത്തെ സോഡിയം കഷ്ണം ഇട്ട, സോഡിയത്തിൻ്റെ പീസ് ഇട്ട ആ ബീക്കറിലെ ജലത്തിൻ്റെ കളർ മാറി അത് പിങ്കായി മാറുന്നത് നമുക്ക് കാണാനായി സാധിച്ചു. ദ പ്രസൻസ് ഓഫ് വിച്ച് സബ്സ്റ്റൻസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ കളർ ചേഞ്ച് ഇൻ ദ ബീക്കർ ടു വിച്ച് സോഡിയം വാസ് ആഡഡ്. സോഡിയം ഇട്ട ബീക്കറിലെ നിറം മാറ്റം എന്തിൻ്റെ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത്? ദെൻ ഫിനോഫ്താലിൻ പിങ്ക് നിറമാകുന്നത് എവിടെയാണെന്ന് നമ്മൾ 7-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ ഇവിടെ ഇപ്പോൾ ഫിനോഫ്താലിൻ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സോഡിയം ചേർത്ത ബീക്കറിലെ ജലത്തിൻ്റെ നിറം പിങ്ക് കളറായി മാറിയെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പിങ്ക് നിറമാകുന്നത് എന്തിൻ്റെ സൂചനയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഫിനോഫ്താലിൻ പിങ്ക് നിറമായിട്ട് മാറുന്ന ദ്രാവകം ആൽക്കലി ആയിരിക്കുമെന്ന് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഒരു ആൽക്കലിയുടെ സാന്നിധ്യമാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അതൊരു ആൽക്കലി ആയതുകൊണ്ടാണ് ആ ഫിനോഫ്താലിൻ അവിടെ പിങ്ക് നിറമായി മാറിയത്. ഓക്കെ, ദ ആൽക്കലി ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് സോഡിയം വിത്ത് വാട്ടർ ഈസ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ സോഡിയവും ജലവും കൂടി പ്രവർത്തിച്ചുണ്ടാകുന്ന ആൽക്കലി, അവിടെ ആൽക്കലി ഉണ്ടെന്ന് പറഞ്ഞു, അതിന് ഏത് ആൽക്കലിയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സോഡിയവും ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ആൽക്കലി സോഡിയം ഹൈഡ്രോക്സൈഡാണ്. അപ്പോൾ സോഡിയവും ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ആൽക്കലി ഏതാ? സോഡിയം ഹൈഡ്രോക്സൈഡാണ്. ഓക്കെ, ദെൻ മെറ്റൽസ് ലൈക്ക് സോഡിയം ആൻഡ് പൊട്ടാസ്യം റിയാക്ട് വിഗറസ്ലി വിത്ത് വാട്ടർ ടു ഫോം ഹൈഡ്രജൻ ഗ്യാസ് ആൻഡ് ദ കറസ്പോണ്ടിങ് ആൽക്കലി. അപ്പോൾ ഈ സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ, മെറ്റൽസ് ജലവുമായി ഈ ഇതുപോലെ തന്നെ തീവ്രമായിട്ട് പ്രവർത്തിക്കും. വെള്ളത്തിലിട്ട് കത്തിപ്പോകുന്നതാണ് സോഡിയം പൊട്ടാസ്യമൊക്കെ. അപ്പോൾ അത് ഈ ജലവുമായി ഇത്ര തീവ്രമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസാണ് ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞില്ലേ അവിടെ ഒരു ഗ്യാസ് ഉണ്ടാകും, ഒരു വാതകം ഉണ്ടാകുമെന്ന്? അത് ഹൈഡ്രജനാണ്. അതിനോടൊപ്പം തന്നെ എന്താ ആൽക്കലിയും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ആൽക്കലിയും ഉണ്ടാകുന്നുണ്ട്. ദെൻ റൈറ്റ് ദ റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻവോൾവ്ഡ് ഇൻ ദ എബോ റിയാക്ഷൻ. മുകളിൽ കണ്ട പ്രവർത്തനത്തിലെ അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും നമുക്കൊന്ന് എഴുതി നോക്കാം. എന്താ ഇവിടെ ആ പ്രവർത്തനം ഞാനൊന്ന് എഴുതിയിട്ടുണ്ട്. സോഡിയം പ്ലസ് വാട്ടർ ഗീവ്സ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം പ്ലസ് ജലം
gives sodium hydroxide. അതായത് സോഡിയവും ജലവും കൂടി പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് കൂടാതെ അവിടെ ഒരു വാതകം ഉണ്ടായിട്ടുണ്ട്. ഏതാ? ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു വാതകം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടി ഇവിടെ ഒന്ന് സൂചിപ്പിക്കാം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ നേരെ പ്ലസ് ഇട്ടിട്ട് ഹൈഡ്രജൻ എന്നുകൂടി എഴുതണം. കാരണം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അത് ബുക്കിലേക്ക് എഴുതുമ്പോൾ നേരെ അങ്ങോട്ട് എഴുതിയാൽ മതി, സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ എന്നങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പോൾ സോഡിയവും ജലവും കൂടി പ്രവർത്തിച്ചപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡും ഉണ്ടായി, ഹൈഡ്രജൻ വാതകവും ഉണ്ടായി. സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ വാതകവുമാണ് സോഡിയവും ജലവും കൂടി പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായത്. ദെൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇതിലെ റിയാക്റ്റൻസ് അഥവാ അഭികാരകങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, ഇതിലെ അഭികാരകങ്ങൾ അഥവാ റിയാക്റ്റൻസ്, അഭികാരകങ്ങൾ അഥവാ റിയാക്റ്റൻസ്, ഇതിലെ ഈ പ്രവർത്തനത്തിലെ അഭികാരകങ്ങൾ ഏതൊക്കെയാണ്, റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് എന്താണ് അഭികാരകങ്ങൾ, എന്താണ് റിയാക്റ്റൻസ് എന്നുള്ളത്. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവരെയാണ് നമ്മൾ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവരെയാണ് നമ്മൾ അഭികാരകങ്ങൾ അഥവാ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഈ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തത് ആരൊക്കെയാണ്? സോഡിയവും വാട്ടർ അഥവാ ജലവുമാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ റിയാക്റ്റൻസ് അഥവാ അഭികാരകങ്ങളെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? സോഡിയവും വാട്ടർ അഥവാ ജലവുമാണ്. അപ്പോൾ റിയാക്റ്റൻസ് ആരൊക്കെയാണ്? സോഡിയം, അതുപോലെ തന്നെ വാട്ടർ. മലയാളത്തിൽ സോഡിയവും വാട്ടറിന് പകരം എന്തെഴുതും? ജലം എന്നെഴുതും. ദെൻ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ അഥവാ പ്രോഡക്ട്സ്. ഓക്കെ, ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ് പ്രൊഡക്ട്സ് അഥവാ ഉൽപ്പന്നങ്ങൾ. ഈ സോഡിയവും ജലവും കൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഉണ്ടായത് ഏതൊക്കെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസുമാണ്, അല്ലെങ്കിൽ ഹൈഡ്രജൻ വാതകമാണ്. അപ്പോൾ അത് രണ്ടുമാണ് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ അഥവാ പ്രൊഡക്ട്സ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ എഴുതും? സോഡിയം ഹൈഡ്രോക്സൈഡ്, പിന്നെന്താ? ഹൈഡ്രജൻ. ഓക്കെ, മലയാളത്തിലും അങ്ങനെ തന്നെ എഴുതിയാൽ മതി. സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും, ഇത് രണ്ടുമാണ് ഈ രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടായത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ അഥവാ പ്രൊഡക്ട്സ്. ഓക്കെ, ദെൻ ഇനി ഈ പ്രവർത്തനത്തിൻ്റെ, അതായത് സോഡിയവും ജലവും കൂടി ചേർന്ന് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ഉണ്ടായ ആ പ്രവർത്തനത്തിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ സമീകൃത രാസ സമവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് നമുക്കൊന്ന് എഴുതി നോക്കാം. നമുക്ക് ആദ്യം ഒന്ന് എഴുതി നോക്കാം ഏതൊക്കെ തമ്മിലാണ് പ്രവർത്തിക്കുന്നത്. സോഡിയവും വാട്ടർ അഥവാ ജലവും കൂടിയാണ് അല്ലേ. അപ്പോൾ സോഡിയത്തെ സൂചിപ്പിക്കുന്നത്, അതിൻ്റെ സോഡിയത്തിൻ്റെ സിമ്പിൾ നമ്മൾ പഠിച്ചതാണ് എന്നെ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓക്കെ, ദെൻ ജലത്തിൻ്റെ അറിയാമല്ലോ, എച്ച് ടു ഒ. ജലത്തിൻ്റെ വാട്ടറിൻ്റെത് എച്ച് ടു ഒ. അപ്പോൾ നമ്മളിതാ റിയാക്റ്റൻസ് അഭികാരങ്ങൾ രണ്ടും എഴുതി. സോഡിയത്തിന് പകരം സോഡിയത്തിൻ്റെ സിമ്പിൾ എന്നെ എന്നെഴുതി, വാട്ടറിന് പകരം എച്ച് ടു ഒ എന്നെഴുതി, ജലത്തിന് പകരം എച്ച് ടു ഒ എന്നെഴുതി. എന്തൊക്കെയാണ് ഉണ്ടായത്? സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടായി അല്ലേ. സോഡിയം ഹൈഡ്രോക്സൈഡ് ഇതാ ഇങ്ങനെയാണ് എഴുതുന്നത്, എൻ എ ഒ എച്ച്. പഠിച്ചതാണ് എൻ എ ഒ എച്ച്, ഇതാണ് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല, രാസസമവാക്യം. പിന്നെന്തുണ്ടായി? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടായി, പ്ലസ് എച്ച് ടു അല്ലേ, ഹൈഡ്രജൻ എച്ച് ടു ആണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ മെയിലിൽ എഴുതിയ ഇക്വേഷനെ ഒരു കെമിക്കൽ ഫോമുലയാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു രാസസമവാക്യമാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, നമുക്കിതിനെ ബാലൻസ് ചെയ്യണം അഥവാ സമീകൃത രാസസമവാക്യമാക്കണം. ഓക്കെ, ഇവിടെ ആ സോഡിയം ഒരെണ്ണേ ഉള്ളൂ, ഇവിടെ ഹൈഡ്രജൻ രണ്ടുണ്ട്, ഓക്സിജൻ ഒന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയുണ്ട് ആറ്റങ്ങളാകെ? ഇവിടെ രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് നാല്. ഇവിടെ നോക്കിക്കുക, സോഡിയം ഒന്ന്, ഓക്സിജൻ ഒന്ന്, ഹൈഡ്രജൻ ഒന്ന്, മൂന്ന്. ഇവിടെ ഹൈഡ്രജൻ രണ്ട്, മൂന്നും രണ്ടും അഞ്ചെണ്ണം ഉണ്ട്. ഇത് നോക്കുന്ന കാര്യമൊക്കെ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദെൻ ഇത് സമീകൃതമാക്കാൻ അഥവാ ബാലൻസ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ബാലൻസ് ആക്കുന്നതെന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ വിശദീകരിച്ച് പറഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ ബാലൻസ് ആക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ, അതെങ്ങനെയാണെന്നിപ്പോൾ പറയുന്നില്ല. ഓക്കെ, എന്താ, ഞാനിവിടെ സോഡിയത്തിന് രണ്ടിട്ട് കൊടുത്തു. ഇപ്പോൾ ടോട്ടൽ എത്രയായി? രണ്ട് സോഡിയമായി, രണ്ട് ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്. അപ്പോൾ രണ്ടും രണ്ടും നാലും ഒന്ന് അഞ്ചാറ്റങ്ങളായി ഇവിടെ. ഇപ്പുറത്ത് നോക്കിക്കേ, ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് രണ്ട് അഞ്ചാറ്റങ്ങളായി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ രണ്ട് സോഡിയം ഉണ്ട്, ഇവിടെ എത്രയേ ഉള്ളൂ? ഒരു സോഡിയമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഒരു ഓക്സിജനേ ഉള്ളൂ. ഇവിടെ ഹൈഡ്രജൻ രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ രണ്ടും ഒന്ന് മൂന്നെണ്ണം ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ എണ്ണം തെറ്റി കിടക്കുകയാണ്.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ രണ്ട് സോഡിയം ഉള്ള കാരണം ഞാൻ എന്താ ഇവിടെ കൊണ്ടുപോയി സോഡിയത്തിന് മുമ്പ് രണ്ടിട്ട് കൊടുത്തു. അപ്പോൾ എന്താ, ഈ രണ്ട് പക്ഷേ ഈ സോഡിയത്തിനും ഓക്സിജനും ഹൈഡ്രജനും ബാധകമല്ലേ? 2Na2O2H. ഇവിടെ എന്തായി? ഹൈഡ്രജൻ ഇവിടെ സോഡിയം രണ്ടെണ്ണമായി, അതുപോലെ തന്നെ ഓക്സിജൻ രണ്ടെണ്ണമായി, ദെൻ ഹൈഡ്രജൻ രണ്ടെണ്ണമായി. അപ്പോൾ ഹൈഡ്രജൻ ഈ രണ്ടും ദാ ഇതും കൂടി ചേരുമ്പോൾ നാലായി അല്ലേ. അപ്പോൾ നാല് ഹൈഡ്രജനായി. ഓക്കെ, ദാ ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഉണ്ട്, അതിന് മുന്നേ രണ്ടിട്ട് കൊടുത്തു. ഇപ്പോൾ നോക്കിക്കേ, ഹൈഡ്രജൻ്റെ എണ്ണം 2×2 4 ഓക്സിജൻ 2O എന്നുള്ളത് കൊണ്ട് ഓക്സിജൻ 2 സോഡിയം 2 ഉണ്ട്. ഇവിടെ നോക്കിക്കേ, 2 സോഡിയം ഉണ്ട്, ഓക്സിജൻ 2 ഉണ്ട്, ഹൈഡ്രജൻ ദാ ഇവിടെ 2 ഇവിടെ 2 4 ഉണ്ട്. ഇപ്പോൾ ആകെ എല്ലാ ആറ്റങ്ങളും തുല്യമായി, ഇതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനായി. ഇത് ചെയ്യുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പോലെയൊക്കെ ഇരിക്കുന്നവർക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ അവസാനം പറഞ്ഞ കാര്യമാണിത്. അത് എടുത്ത് നോക്കുക, അത് മനസ്സിലായോ നോക്കുക, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു, ഇല്ലെങ്കിൽ ചോദിച്ചാൽ മതി. ദെൻ ഇനി നമുക്ക് ചില പുതിയ രാസമാറ്റങ്ങളെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. ഇപ്പോൾ ഇന്ന് ഇതിൻ്റെ ഏറ്റവും ബേസായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നോക്കുക, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ശരി എന്നാൽ.